വെട്ടുകിളി സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? വെട്ടുകിളി പറയുമ്പോൾ ജറാദ്. ഈ ജറാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചത്താലും അത് നജസല്ലാത്തൊരു വർഗത്തിലാണ് ഫുഖഹ പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല അത് ഒക്കൂലും കൂടിയാണ്, ഭക്ഷ്യയോഗ്യമാണ്, ഭക്ഷിക്കാൻ പറ്റും ജറാദ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊക്കെ അതിൻ്റെ അത് ഭക്ഷിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കിളിയായിട്ട്, കിളി എന്ന് പറഞ്ഞാൽ ഒരു പുൽച്ചാട്ടി പോലെയുള്ള ഒരു വസ്തുവാണ് ഈ ജറാദ്, ആ വെട്ടുകിളി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു പ്രതീക്ഷയാർജിക്കുന്ന രൂപത്തിലുള്ളൊരു വ്യാഖ്യാനം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതായത് എന്താ അറിയില്ല, ഒരു പ്രയാസം ബുദ്ധിമുട്ടും തന്നെയാണ് ജറാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം. അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൻ്റെ 240-ാമത്തെ പേജ് പറയുന്നുണ്ട്, ജറാദും ഹുവ ഫിൽ മനാമി, ഉറക്കിൽ വെട്ടുകിളി ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അദാബുൻ എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അദാബ് ഒരു എന്തോ ഒരു പ്രയാസ അദാബ് എന്തോ ഒന്നിറങ്ങും അവൻ്റെ പേരിൽ, എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ജുന്ദുല്ലാഹി താല എന്നും വ്യാഖ്യാനം ഉണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എന്നുള്ളത്, അതിലും ജറാദിനെ പറ്റി അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പൊതുവെ ഒരു സംസാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുന്ദുല്ലാഹി താല, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണ് ജറാദ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ അത് മാത്രമൊന്നുമല്ല വ്യാഖ്യാനം, വേറെയും അഭിപ്രായങ്ങളുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വക്കീല അൽ ജറാദ് ഫിത്തിനത്തുൻ ഔ അദുവ്വുൻ, ഫിത്തിന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഔ അദുവ്വുൻ ശത്രുദോഷം, ശത്രു എന്നൊക്കെ പാമ്പിനെ സ്വപ്നം കണ്ടാലൊക്കെ ഇപ്പോൾ ശത്രുദോഷം ഉണ്ടെന്ന് പറയല്ലോ. അല്ലാത്ത വ്യാഖ്യാനം ഉണ്ടായിരുന്നു ഇന്നപോലെ, അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട്, അതും തെറ്റല്ല. പിന്നെ അത് എൻ്റെ ഈ പറയുന്ന ഒരു നാട്ടിൽ കാണുമ്പം, അതായതിപ്പം ഒരു കറിയ ഒരു നാട്ടിലിറങ്ങി കാണുമ്പം, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഇറങ്ങിക്കാണുമ്പം ശക്തിയേറിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് വ്യാഖ്യാനം. അപ്പോൾ അത് സാധാ മൊത്തത്തിലായിക്കൊണ്ട് വെറും ജറാദ്, കൃഷിയിലിറങ്ങിയും കാണുന്നില്ല, ഒരു നാട്ടിലിറങ്ങിയും കാണുന്നില്ല, അങ്ങനെയൊന്നുമില്ല. വെട്ടുകിളി, വെട്ടുകിളിയെ മാത്രം അങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ എന്തെങ്കിലും മുസീബത്തും പ്രയാസം തന്നെയാണ് ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം വരുന്നത്. പക്ഷേ പിന്നെ അതൊരു നാട്ടിലിറങ്ങി ഒരു കൃഷിയിടത്തിലിറങ്ങി, കാരണം ജറാദുകളൊക്കെ കൃഷിയിടങ്ങളാണ് കാര്യമായിട്ട് ഈ വെട്ടുകളി നശിപ്പിക്കുക. അപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ അടുത്തൊക്കെ ജറാദിൻ്റെ ശല്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അപ്പോൾ അതിലൊക്കെ കൂട്ടമായിക്കൊണ്ട് അവർ വന്നുകൊണ്ട് ഈ പറയുന്ന എൻ്റെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നു കണ്ടിരുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കേട്ടാൽ ഒരുപാട് പാഠങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ അതിൻ്റെ പൊതുവേ അതിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ട കൂട്ടമായിട്ട് തന്നെ പെരുത്ത് വലിയൊരു കൂട്ടം തന്നെയായിട്ടത് വരും. അത് ഖുർആനുകൊണ്ട് സ്ഥിരപ്പെട്ടാണ്, കൂട്ടമായിട്ടാണ് അവരുടെ സഞ്ചാരം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃഷിയിടത്തിലോ അതുപോലെ തന്നെ ഒരു നാട്ടിലോ ഒക്കെ ഇറങ്ങുമ്പം അതൊന്നും കൂടി പ്രയാസം ബുദ്ധിമുട്ടും നാക്കും നടത്തും. ഏതായാലും ഇവിടെ ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ മൊത്തത്തിലാണ് കണ്ടതെങ്കിലും പേടിപ്പെടുത്തേണ്ട രൂപത്തിലല്ല, എന്നാലും നല്ലൊരു സ്വപ്നമല്ല എന്നർത്ഥം. അല്ലാഹു അലം.